ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പനീർ ദോശയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പനീർ ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പനീർ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പനീർ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പനീർ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊരു 100 ഗ്രാം പനീർ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 3 സ്പൂൺ അളവിൽ പനീർ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ പനീർ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള പനീർ മസാലയൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിനു ശേഷം 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഒന്ന് ചേർത്ത് സവാളയൊന്ന് വാടി തുടങ്ങുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് ഈ മസാലകളുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 2 കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് പനീർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പനീർ ദോശയെന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് എണ്ണയൊക്കെ പുരട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉപയോഗിക്കുന്ന അതേ മാവ് 1 തവി മാവൊന്ന് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നമ്മൾ സാധാരണ മസാല ദോശയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് പരത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനും മുകളിലായിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ വെജിറ്റബിൾ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ടൊക്കെ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ചട്ടുകം വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പനീർ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.